ഹായ്, അപ്പോൾ ഇന്ന് 24/1/24 നമുക്ക് സാംസങ് S24 വിശേഷങ്ങൾ അറിയാം. അപ്പോൾ ഞാനിന്നുള്ളത് മൂവാറ്റുപുഴയിലെ സാംസങ്ങിൻ്റെ സ്മാർട്ട് കഫേ. അപ്പോൾ നമ്മുടെ കൂടെ ഇന്നുള്ളത് നാസർ മഴവെൽജിയാണ്. അപ്പോൾ ആളോട് നമുക്ക് സാംസങ് S4 അൾട്രാ അതിൻ്റെ വിശേഷങ്ങൾ ചോദിക്കാം. ഓക്കെ, ഹായ് നാസർജി. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു പ്രീ ബുക്കിംഗ് ഒക്കെ? അതിൻ്റെയൊക്കെ കുറച്ച് നാൾ മുന്നേ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തില്ലേ? അപ്പോൾ അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയൂ. ഇത് വളരെ ആകാംക്ഷപൂർവ്വം വളരെ വലിയൊരു പുതിയ തലമുറയുടെ ജനനമാണ് ഈ സ്മാർട്ട് ഫോൺ. അതായത് നമ്മൾ ആദ്യം കീ പാഡ് ഫോണുകളിൽ വോയിസ് കാൾ മാത്രം ചെയ്തതെന്നും സ്മാർട്ട് ഫോണിലേക്കുള്ള ഒരു മാറ്റം വലിയൊരു മാറ്റമായിരുന്നു. ഒരു വിപ്ലവകരമായ മാറ്റം എന്ന് പറയുന്ന സംഭവമാണ് ഈ ആൻഡ്രോയിഡ് ഫോണുകൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിച്ചത്. അതിൽ വരുന്ന ഏറ്റവും വലിയൊരു മാറ്റമായിട്ടാണ് നമ്മൾ ഈ പുതിയ AI ഫീച്ചേഴ്സ്. ഇപ്പോൾ ദാ ഞാൻ തന്നെ പ്രതീക്ഷിക്കാത്ത പല ഉപയോഗങ്ങളാണ് ഇതിലെ AI ഫീച്ചേഴ്സ് കൊണ്ട് ഓരോരുത്തർ കാണുന്നത്. ഇദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ? എന്ന് വെച്ചാൽ ഞാൻ ഒരു മണിക്കൂർ നേരെ എടുത്തുകൊണ്ടിരിക്കുന്ന ക്ലാസ്സുകളെ ഒരു ബുള്ളറ്റ് നോട്ടായിട്ട് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല, ഇതാണ് അതിൻ്റെ നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് നേരെ നമ്മൾ എടുത്ത ക്ലാസ്സുകൾ, അതായത് വോയിസ് റെക്കോർഡിനെ നോട്ട്സാക്കി ആ നോട്ട്സിനെ തന്നെ നമ്മളുടെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് മാത്രം വെച്ചിട്ടുള്ള നോട്ട്സ് പോയിന്റ്സ് നോട്ടാക്കി കൺവേർട്ട് ചെയ്ത് തരുന്ന ഒരു കൃത്രിമ ബുദ്ധിയുടെ പുതിയ ഉപകരണമാണ് നമ്മുടെ ഈ S24 Ultra. ഇതറിയുന്നത് കൊണ്ട് തന്നെ ഈ ഫോണിന് ഒടുക്കത്തെ ബുക്കിംഗ് ആണ്. ഞങ്ങളുടെ സാംസങ്ങിൻ്റെ ഈ എൻ്റെ 10 വർഷത്തെ എക്സ്പീരിയൻസിൽ ഇത്രയും ആകാംക്ഷയോടെ ഇത്രയും വലിയൊരു ബുക്കിംഗ് വന്നൊരു പ്രോഡക്റ്റ് ഉണ്ടായിട്ടില്ല. ഇന്നലെ രാത്രി 7 മണി മുതൽ രാത്രി 2 മണി വരെ ഞങ്ങൾ ഇതിൻ്റെ സെയിൽ ഇന്നിപ്പോൾ പകലും സെയിൽ തകർക്കുന്നു. പിന്നെ ഏറ്റവും വലിയ മാറ്റം AI ഫീച്ചേഴ്സ് ആണെങ്കിൽ വേറൊന്നൊരു മാറ്റമില്ല എന്ന് കരുതണ്ട. ഈ ചാർജർ ഒഴികെ ഇതിൻ്റെ A2Z ഡിസ്പ്ലേ, ക്യാമറ, പ്രോസസ്സർ, സ്പീഡ്, ബാറ്ററി എല്ലാ കാര്യത്തിലും ഹൈ ചേഞ്ചസ് ആണ്. അപ്പോൾ S23 Ultra നിന്നും 24 Ultra മാറ്റം ഏതൊരാൾക്കും വളരെയധികം അഭികാമ്യമാണ്. സൂപ്പർ പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഫോണിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ നോക്കാം അല്ലേ? ഒരു ഫോൺ ഓപ്പൺ ചെയ്ത് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണാം. ആക്ച്വലി അത് ഇന്ന് 24/1/24 ഈ ഡേറ്റിലായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് സെയിൽ അല്ലെങ്കിൽ ലോഞ്ച് തുടങ്ങിയതിന്. പക്ഷേ അത് ഇന്നലെ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു അതിൻ്റെ ഒരു റെസ്പോൺസ്? ഞങ്ങള് രാത്രി 12 മണിക്ക് എല്ലാ കസ്റ്റമേഴ്സിനോടും 24 സ്റ്റാർട്ട് ചെയ്യുന്നത് 23 രാത്രി 12 മണിക്കാണല്ലോ. എല്ലാവരോടും രാത്രി 12 മണിക്ക് എല്ലാവരും എക്സൈറ്റിംഗ് ആണ്, എല്ലാവരും അതിന് വേണ്ടിയിട്ട് വരാൻ എഴുതിയിരിക്കുമ്പോഴാണ് പെട്ടെന്ന് 5 മണിക്ക് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് നിങ്ങളുടെ സപ്ലൈ 7 മണിക്ക് തന്നെ കൊടുത്തോളാം. അപ്പോ ഞാന് ആകെ ചെയ്തത് ജസ്റ്റ് എന്റെ ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് മാത്രം ഇട്ടു, വേറെ ഒന്നിനും സമയം ഉണ്ടായില്ല. അത് കണ്ടിട്ട് ഇന്നലെ രാത്രി നല്ലധികം അത്യാഗ്രഹക്കാരൊക്കെ ഇപ്പൊ കിട്ടുന്ന സാധനം എന്നുള്ള അത്രയും ജിജ്ഞാസ ഉള്ളവരൊക്കെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ആളുകളൊക്കെ രാത്രി തന്നെ ഒന്ന് മേടിച്ചു. പിന്നെ ഇനിയും ഒത്തിരി പേര് വരും, പലർക്കും സാധനം കൈ കിട്ടണം എന്നേ ഉള്ളൂ, ഉപയോഗിക്കണം. അപ്പൊ അത്ര വലിയ സ്പോട്ടിൽ കിട്ടണം എല്ലാവർക്കും ഇനി ഇങ്ങനെ സാവകാശം വന്നുകൊണ്ടേയിരിക്കും. എന്നാലും ഏറ്റവും ലേറ്റസ്റ്റ് സാധനം ഏറ്റവും ആദ്യം എന്റെ കയ്യിൽ വരണം എന്നുള്ള ആഗ്രഹമായിരിക്കുമല്ലോ മിക്കവർക്കും. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോഡക്റ്റ് ഒന്ന് നോക്കാം അല്ലേ. S24 Ultra വയലറ്റ് എഡിഷൻ ഞാൻ ആദ്യം കൊടുക്കുന്നത് രഹനയ്ക്കാണ്, ഒരു സെലിബ്രിറ്റിക്കാണ്. അതിൽ വളരെ സന്തോഷം. പൊട്ടിച്ചു നോക്കൂ. കൈയൊക്കെ വരയ്ക്കുന്നത് സ്റ്റിക്കർ പറിക്കാം. അപ്പോൾ നമ്മുടെ AI ഫെസിലിറ്റിയുള്ള സാംസങ് S24 Ultra വിപണിയിലെല്ലാം അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഏറ്റവും പുതിയ ഫോൺ സ്വന്തമാക്കാൻ വേണ്ടി എല്ലാവരും തൊട്ടടുത്തുള്ള ഷോറൂമിലേക്ക് ഓടിക്കോളൂ.
നമ്മുടെ തൊടുപുഴ മൂവാറ്റുപുഴ ഭാഗത്തുള്ളവർ തീർച്ചയായും മൂവാറ്റുപുഴയിലുള്ള സ്മാർട്ട് കഫേയിൽ തന്നെ പോയി ഫോൺ വാങ്ങിക്കണേ. കൂട്ടത്തിൽ എൻ്റെ പേര് പറഞ്ഞോളൂ. എന്തായാലും പ്രീ ബുക്ക് ചെയ്തവർക്ക് നല്ല അടിപൊളി ഓഫേഴ്സുണ്ട്. കൂടാതെ കമ്പനി ഒത്തിരി ഓഫേഴ്സ് നൽകുന്നുണ്ട്. എല്ലാ ഓഫേഴ്സും ഡിസ്കൗണ്ടും കൂടി നിങ്ങൾക്ക് നല്ലൊരു പ്രൈസിന് തന്നെ ഫോൺ സ്വന്തമാക്കാം.